ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു റുക്കീസ് വേൾഡ് ചോറോടൊപ്പം ഒഴിച്ച് കഴിക്കാൻ ഒരു പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മോരുകറിയെ കുറിച്ചായിരിക്കും അപ്പം നമുക്ക് ഈ മോരുകറി വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുത്താലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി നമുക്ക് ചോറോടൊപ്പം കൂട്ടി കഴിക്കാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യണം അതിൽ ആളെന്നുള്ള ഓപ്ഷനൊന്ന് സെലക്റ്റ് ചെയ്യുകയും ചെയ്യണം മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് നല്ല കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മോരുണ്ടെങ്കിൽ അതെടുത്താലും മതി ഈ തൈരൊന്ന് പോലെ നല്ല എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കറിക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ചിട്ട് ഈ തൈരിലോട്ട് വെള്ളം കൊടുത്താൽ മതി ഞാനൊരു ഏകദേശം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കട്ട കൂടാതെ നല്ലൊരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് തന്നെ നമുക്കിത് കിട്ടണം അതിന് വേണ്ടിയിട്ട് വെള്ളവും തൈരും നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും കട്ട കൂടാതെ തൈരും വെള്ളവും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള മോര് റെഡിയായി ഇനി ഞാൻ ഇതിലോട്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കറിക്ക് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മോരുകറിയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഗ്യാസ് സ്റ്റൗവിലോക്ക് മാറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരിക്കലും നിങ്ങളിത് തിളപ്പിക്കരുത് തിളച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ മോര് പിരിഞ്ഞു പോകും അപ്പം നമ്മുടെ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കാലില് വെച്ച് ഇളക്കി ഇളക്കി ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി നമുക്ക് ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് കറി എടുത്ത് കൈവെള്ളയിലൊന്ന് ഒറ്റിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ നമ്മുടെ മോരുകറി തിള വരാത്ത രീതിയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മുടെ മോരുകറി നന്നായി ചൂടാക്കിയെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോരുകറിയുടെ മിക്സിലോട്ട് ഇതൊഴിച്ചു കൊടുക്കാം സിമ്പിളായി വളരെ ഈസിയായി വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണിത് നമുക്ക് ചോറോടൊപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കീട്ടില്ല മോരുകറി റെസിപ്പി തന്നെയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ ചെയ്യാനും മറക്കല്ലേ